എൻവയോൺമെൻറ്റ് ചാനൽ ഇന്നത്തെ ഒരു ബോട്ടിലാട്ടാണ് ഈ ഒരു ബോട്ടിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസാണ് അത് നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ഈ ഒരു ടൈപ്പിലെ കാർഡ്ബോർഡ് എടുക്കാൻ കാരണം ഈ ഒരു ലൈൻ ലൈനായിട്ടുള്ള ടെക്സ്ചർ എനിക്ക് വേണം അതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുത്തേക്കുന്ന ബോട്ടിലെന്ന് വെച്ചാൽ അതിൽ കുറേ റൈറ്റപ്സും പിക്ചേഴ്സൊക്കെ ഉണ്ടല്ലോ അത് കളയാൻ കുറേ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് കവറാവുകയും ചെയ്യും നല്ലൊരു ഡിസൈൻ കിട്ടുകയും ചെയ്യും ഇനി ഈ കാർഡ്ബോർഡ് പീസിൻ്റെ മേലെയായിട്ട് ഈ ഒരു ബ്ലൂ കളർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഒരു കോട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും എന്നിട്ട് അത് ഉണക്കാൻ വേണ്ടി വെക്കാം ഇത് ഞാൻ എയർ ഡ്രൈ ക്ലേ കൊണ്ടുണ്ടാക്കിയ റോസ് ഫ്ലവേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇടാം കേട്ടോ ഞാൻ കുറേ വീഡിയോ കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതെങ്ങനെയാണ് ഈസിയായിട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ബോട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചത് കാരണം എൻ്റെ ഫ്ലവേഴ്സ് നന്നായിട്ട് ഡ്രൈ ആയിപ്പോയി അപ്പോൾ ഹാർഡായി കഴിഞ്ഞാൽ അത് ഒട്ടിക്കാൻ കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഹാർഡാകുന്നതിന് മുന്നേ ആണ് നിങ്ങൾ ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫെവിക്കോളൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിക്കോളും ഫ്ലവേഴ്സിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ലീവ്സും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ലീവ്സ് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ മോൾഡിങ് ടൂൾസ് ഉണ്ടല്ലോ അതിൽ ഒരു ലീവ്സിൻ്റെ ടൂൾ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് അതും ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതും നമുക്കിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഐഡിയ അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ഒട്ടിക്കാം ഞാനിത് സിമ്പിളായിട്ട് കാണിക്കുന്നതാണ് ഇത് ജൂട്ട് പേപ്പറാണ് അപ്പോൾ ബോട്ടിലെ താഴെയും മേലെയായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതും ഞാൻ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് പേൾ മെറ്റാലിക് ഗോൾഡ് കളർ ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച കാർഡ്ബോർഡിന് മേലെ അതായത് നമ്മൾ ബ്ലൂ കളർ അപ്ലൈ ചെയ്തതിന് മേലെയായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ സ്പോഞ്ചോ ഡാബറോ ഒക്കെ വെച്ചിട്ടും ഇത് ചെയ്യാം ഞാനിത് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ഒന്നും കൂടി ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ലീവ്സിൻ്റെ അറ്റത്തും പിന്നെ ഫ്ലവേഴ്സിൻ്റെ അറ്റത്തും ചെറിയൊരു ലൈൻ കൊടുക്കുകയാണ് ഈ ഒരു ഗോൾഡ് മെറ്റാലിക് കളർ കൊണ്ട് അപ്പോൾ നല്ലൊരു എടുപ്പ് കിട്ടും നല്ലൊരു ഭംഗിയാണ് കാണാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് ഉണ്ട് ആ ലീവ്സിനും ഫ്ലവേഴ്സിനൊക്കെ അപ്പോൾ ഈ ഒരു വർക്ക് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും പുതുതായിട്ട് വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക അപ്പം ബൈ സീ യു